ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അപഹേല കാഴ്ചകളല്ല, അപഹേലം നമ്മളൊരു മൂന്ന് ദിവസം അടിച്ചു പൊളിച്ചു. ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് കാഴ്ചകൾ നമുക്ക് ക്യാമറയിൽ പകർത്താൻ സാധിച്ചു, ഒരുപാട് കാഴ്ച ക്യാമറയിൽ പകർത്താൻ പറ്റാതെ സാധിച്ചു. കാരണം ക്ലൈമറ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറാം, മഴ വരുന്നു, പോക് വരുന്നു, വെയിൽ വരുന്നു. നമുക്ക് മഴ വരുന്ന സമയത്ത് നമ്മുടെ ക്യാമറയൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കേണ്ട അവസ്ഥ വന്നു. അതിലെ ഏറ്റവും വലിയ സംഭവം സങ്കടകരമായത് എനിക്ക് കേബിൾ കാറിൽ കയറുന്ന സമയത്ത് നല്ല മഴ വന്നു, മൊബൈൽ സോറി ക്യാമറയിൽ ഒന്നും പകർത്താൻ സാധിച്ചില്ല. ആ മഴയത്ത് നമ്മൾ ക്യാമറ എടുത്ത് ഉള്ളിൽ വെച്ചു, നമ്മൾ യാത്ര സഞ്ചരിച്ചു. അത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 പേരാണ് ശരിക്കും ഒരു കേബിൾ കാറിൽ അലോ ചെയ്യുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് മിനിമം, 6 പേരില്ലാണ്ട് ആ ഒരു വണ്ടി പോവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കേബിൾ കാറിൽ സഞ്ചരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അത് നമുക്ക് ചില കാര്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ട്. പിന്നെ നമ്മൾ ഫാമിലിയിലൊപ്പം നടക്കുമ്പോൾ ഫാമിലിക്ക് ടൈം കൊടുക്കുമ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ എടുത്ത് ഉള്ളിൽ വെക്കുന്നു. സന്തോഷ് ജോർജ് കൂടെ അങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിന്റെ പ്രധാന കാരണം എനിക്ക് അതാണ് തോന്നുന്നത് കേട്ടോ. ഫാമിലിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആ ഒരു സമയത്ത് സഞ്ചാരത്തിന്റെ ഡയറി കുറിപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച അൽബഹേല കാഴ്ചകളാണ്. ഇവിടെയും ഞങ്ങൾ പുതിയതാണ്, ഒരു പരിചയവുമില്ല. എന്താണ് കാണാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ പോലെ എനിക്കും എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ എന്ത് കാണുന്നു അത് നിങ്ങൾക്ക് അതേപടി പകർത്തുന്നു. അപ്പൊ കൂടുതൽ പറഞ്ഞിട്ടില്ലാതെ നമുക്ക് പോയാലോ. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ അൽബഹേല ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കാണാണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുത്തു പറയാനായിട്ട് കഴിയില്ല. കുന്നും മലകളൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല, അവിടെ ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും. അപ്പോൾ പണ്ട് ഇവിടെ ആ താമസം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. പക്ഷെ അവർ എങ്ങനെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കണ്ടെത്തി എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അതിൻ്റെ ഇടയിൽ ഈ റോഡ് വെട്ടിയത് കാണുമ്പോഴൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ടണലും റോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ആസ്വദിക്കുള്ളൂ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും കുന്നത്ത് നിൽക്കുമ്പോൾ പോലും നമുക്ക് വെയിലിൻ്റെ ചൂട് അനുഭവപ്പെടുന്നില്ല. നല്ല വെയിലാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് വെയിലിൻ്റെ ചൂട് അനുഭവപ്പെടുന്നില്ല. അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നു. നമുക്കിത് ആസ്വദിക്കാനായിട്ട് നമുക്ക് ക്ലൈമറ്റ് ഇങ്ങനെ ഒരുക്കി തരുന്നുണ്ട്. നല്ല രസം. ആ സൈഡിലൊക്കെ എന്തൊക്കെയോ ഒരു പണിതിട്ട് പാതി വഴിക്ക് ഉപേക്ഷിച്ച പോലെ ഉണ്ട്. കോൺക്രീറ്റിൻ്റെ പാലോ അതിനൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ അൽബഹേലെ അടിപൊളിയായി, ഗംഭീരം. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പിടിക്കണം. ഇതിന് മേലെ ടവറൊക്കെ വെച്ചു. ഈ ടവറൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി എന്തോ, അതിൻ്റെ സാമഗ്രികളും കാര്യങ്ങളൊക്കെ ഈ കുന്നത്ത്. ഓ, വണ്ടിയൊക്കെ ഇനിയും പോകുന്നുണ്ടോ? അവിടെയൊക്കെ റോഡ് ഇനിയും ഉണ്ട് കേട്ടോ. ഇങ്ങനെ റോഡ് ഇങ്ങനെ പോവാണ്, സിക്സ് ആക്ക് പോലെ. ആ ഓ, അവിടെ കോൺക്രീറ്റിൻ്റെ ഒരു ചതുരം കണ്ടോ. അവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എളുപ്പമല്ല കേട്ടോ, ഇത് ഉണ്ടാക്കി കണ്ടുപിടിച്ചാലും സമ്മതിക്കണം. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കയറി ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ പിള്ളേർക്ക് ചെറിയ ക്ഷീണം. പിള്ളേരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, കുന്നല്ലേ, കുന്നും മലയൊക്കെ കയറി ഇറങ്ങുമ്പോൾ പിള്ളേർക്ക് സ്വാഭാവിക ക്ഷീണിക്കുക. അപ്പൊ അവരെന്നെ പറഞ്ഞു ചെറിയ പാർക്കിലേക്ക് കയറി റെസ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ടെന്ന്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് കയറിയിരിക്കുകയാണ്. നമ്മുടെ എൻജോയ്മെന്റ് മാത്രം നോക്കിയപ്പോലല്ല, അവരും കൂടി നോക്കണ്ടേ. അപ്പൊ ഇവരുടെ കളി തമാശ കൂടി ഒന്ന് കണ്ടിട്ട് ബാക്കി കാണാം. സ്റ്റാൻഡ് പിള്ളേർക്ക് വേണ്ടിയല്ലോ. ഓട്ടോമാറ്റിക്കലി
സംഭവം ഈ നമ്മൾ വേറെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ മുന്നേ പോയി കണ്ട അതേപോലൊക്കെ തന്നെയാണ് ഇവിടെയും മലയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒരു രാജ്യത്തിന്റെ പകുതി മുക്കാ ഭാഗവും പാറയും കുന്നൊക്കെ ആയിട്ടാണ് ഇവിടെ തീർന്നിരിക്കുന്നത്. കണ്ടാ അവിടെയും ഈ പറഞ്ഞ മാതിരി ഫോഗ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും മഞ്ഞൊക്കെ ഇറങ്ങി, അല്ല ഫോഗൊക്കെ ഇറങ്ങി നിൽക്കുന്നു. രസം പിന്നെ താഴെ ഇങ്ങനെ അരുവി പോകുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ അവിടെ വറ്റി നിൽക്കുന്നു, അങ്ങനെ വെള്ളം മുഴുകി പോയതിന്റെ ഒരു ഫീലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കൊള്ളാം.